പാലക്കാട് അട്ടപ്പാടിയിലെ പരിസ്ഥിതി പ്രവർത്തകൻ സുകുമാരൻ അട്ടപ്പാടിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഇന്ന് രാവിലെ അഗളിയിൽ വെച്ച് കോയമ്പത്തൂർ ഗാന്ധിപുരം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഷോളയൂരിൽ കോയമ്പത്തൂർ സ്വദേശി വാങ്ങിയ ഭൂമി ആദിവാസി ഭൂമിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് കോയമ്പത്തൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി. നഞ്ചിയമ്മയുടെ കുടുംബഭൂമിക്കായുള്ള പോരാട്ടത്തിന് സുകുമാരൻ പിന്തുണ നൽകിയിരുന്നു. ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ഇക്ബാൽ അറക്കൽ, നഞ്ചിയമ്മയുടെ ഭൂമി തട്ടിക്കൊണ്ടുപോയവർക്കെതിരായ പോരാട്ടത്തിന് മുൻനിരയിൽ നിൽക്കുകയും നമ്മുടെ ലൈവത്തോണിലടക്കം പ്രതികരിക്കുകയും ചെയ്തയാളല്ലേ സുകുമാരൻ? സുകുമാരനെതിരെ ഒരു പ്രതികാര നടപടിയാണോ അതും തമിഴ്നാട് പോലീസിനെ ഉപയോഗിച്ചിപ്പോൾ നടന്നിരിക്കുന്നത്? സുജയ, അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭൂമി തിരിച്ചു പിടിച്ചു നൽകാനുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ഈ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സുകുമാരൻ. ഈ സുകുമാരൻ ഇന്ന് രാവിലെയാണ് അട്ടപ്പാടിയിൽ വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് എത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഈ ഷോളയൂരിൽ കോയമ്പത്തൂർ സ്വദേശിയായ സ്വാമിനാഥൻ വാങ്ങിയ ഭൂമി അത് ആദിവാസി ഭൂമിയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് ഇപ്പോൾ സുകുമാരനെതിരായിട്ടുള്ള പോലീസ് നടപടി. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി സുകുമാരനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. സ്വാമിനാഥൻ നൽകിയ പരാതിയിൽ കേരളത്തിലുണ്ടായിരുന്ന സുകുമാരനെ കാട്ടൂർ പോലീസ് കോയമ്പത്തൂരിലേക്ക് എത്തിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചുള്ളത്. നിരവധി പോരാട്ടം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ആദിവാസികൾക്ക് ഭൂമി പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഉൾപ്പെടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത് സുകുമാരനാണ്. റെഡ് സ്റ്റാർ എന്ന് പറയുന്ന സംഘടനയുടെ അട്ടപ്പാടിയിലെ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു. ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള പോലീസ് സംഘം അട്ടപ്പാടിയിലെത്തി സുകുമാരനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ സ്വാമിനാഥൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഷോളയൂരിൽ ഭൂമി വാങ്ങിയത്. പക്ഷേ ഈ ഭൂമി ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് സുകുമാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഇപ്പോൾ ഈ സ്വാമിനാഥൻ കോയമ്പത്തൂരിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം സുകുമാരനെ അന്വേഷിച്ച് അട്ടപ്പാടിയിലെത്തിയത്. ഇന്ന് രാവിലെ സുകുമാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഈ ഉദ്യോഗസ്ഥർ സുകുമാരനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ സുകുമാരനെ കോയമ്പത്തൂരിൽ എത്തിച്ചിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുജയ, കഴിഞ്ഞ ദിവസം സുകുമാരൻ അട്ടപ്പാടി പറഞ്ഞ വാചകങ്ങൾ ചെറുതല്ലല്ലോ ഇക്ബാൽ അറക്കൽ. അട്ടപ്പാടി വില്ലേജ് ഓഫീസറും തഹസിൽദാറും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നത് എന്ന് ആഞ്ഞടിച്ചയാള് ഇതേ സുകുമാരൻ അട്ടപ്പാടി അല്ലേ ഇക്ബാൽ? സുജയ, ഉദ്യോഗസ്ഥർക്കെതിരെ, പ്രത്യേകിച്ചും ഈ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ഈ ഭൂമാഫികൾക്ക് സഹായം ചെയ്തിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ, അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെയെല്ലാം സജീവമായി പോരാട്ടത്തിന് ഇറങ്ങിയ വ്യക്തിയായിരുന്നു സുകുമാരൻ. എല്ലാവർക്കെതിരെയും ഇത്തരത്തിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ നിലവിൽ ഉണ്ടായിരുന്നു, ഭീഷണികൾ ഉണ്ടായിരുന്നു എന്ന് സുകുമാരൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഒരു പ്രതികാര നടപടി എന്നോളമാണ് ഇപ്പോൾ സുകുമാരനെതിരായിട്ടുള്ള ഈ പോലീസ് കേസ് കാണുന്നത്.